ഇന്ത്യയെ നാഷണൽ ലെവലിലേക്ക് എത്തിച്ച അത്ലറ്റ്സിൽപ്പെട്ട ഒരാളാണ് മുഹമ്മദ് അനസ് യഹിയ. കേരളത്തിലെ നിലാമൽ എന്ന സ്ഥലത്തെ 26 വയസ്സുകാരനായ ഇദ്ദേഹം ഓരോ തവണ അവസരം ലഭിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കഴിവിനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോങ് ജമ്പിൽ തുടങ്ങിയ ഇദ്ദേഹം എങ്ങനെയോ 400 മീറ്റർ റേസിലേക്ക് എത്തപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം ഇന്ത്യൻ നേവിയിൽ സീമാനായി ജോയിൻ ചെയ്തു. ജോലിയിൽ പ്രവേശിച്ചു എങ്കിലും അദ്ദേഹത്തിൻ്റെ പാഷൻ കൈവിട്ടില്ല. June 2016 നടന്ന പോളിഷ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 400 മീറ്ററിലെ നാഷണൽ റെക്കോർഡ് അദ്ദേഹം തകർത്തു. 45.40 സെക്കൻഡ് കൊണ്ടാണ് അദ്ദേഹം റെക്കോർഡ് നേടിയെടുത്തത്. ഇത് 2016 ഒളിമ്പിക്സിൽ കയറാനുള്ള എക്സാക്ട് റെക്കോർഡ് ടൈം ആയിരുന്നു. KM ബിനുവിനും മിൽക്ക സിംഗിനും ശേഷം ഇന്ത്യയിൽ നിന്നും ഒളിമ്പിക്സിലേക്ക് ക്വാളിഫിക്കേഷൻ കിട്ടുന്ന മൂന്നാമത്തെ ആളാണ് അനസ് യഹിയ. July 2016 ബാംഗ്ലൂരിൽ വെച്ച് നടന്ന റിലേയിൽ നാഷണൽ റെക്കോർഡ് തകർത്ത ടീമിലെ ഒരാളാണ് ഇദ്ദേഹം. അവിടുന്ന് റിയോ ഒളിമ്പിക്സിലേക്ക് ക്വാളിഫിക്കേഷൻ ലഭിച്ചു. അദ്ദേഹത്തിന് അവിടുന്ന് ഒന്നും തന്നെ നേടിയെടുക്കാൻ സാധിച്ചില്ല. എങ്കിലും അവിടുന്ന് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം അവിശ്വസനീയമായ കാഴ്ചകളാണ് നടത്തിയത്. 2017 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ 2 ഗോൾഡൻ മെഡലും 2018 ഏഷ്യൻ ഗെയിംസിൽ 2 സിൽവർ മെഡലും അദ്ദേഹം നേടിയെടുത്തു. അങ്ങനെ ഇപ്പോൾ അദ്ദേഹം നാഷണൽ ഒളിമ്പിക്സിലേക്ക് സെലക്റ്റഡ് ആയിരിക്കുകയാണ്. ശ്രീകൃഷ്ണയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഇദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾ ശ്രീകൃഷ്ണയിലെ ഓരോ വിദ്യാർത്ഥിയും ഓരോ നിമിഷവും സന്തോഷിക്കുകയാണ്. ഇത്തവണ തീർച്ചയായും കണ്ണഞ്ചിപ്പിക്കുന്ന ഏവരെയും ആവേശത്തിലാഴ്ത്തുന്ന പ്രകടനവുമായി വരും എന്ന് പ്രതീക്ഷിക്കുന്നു.